രാജ്യത്തെ വിവിധ സർവകലാശാലകളുടെ വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റുകൾ സ്വദേശത്തും വിദേശത്തും വിൽപ്പന നടത്തി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം സമ്പാദിച്ചത് കോടികൾ. വിദ്യാഭ്യാസ സ്ഥാപനത്തിനെതിരെ എൻഫോഴ്സ്മെന്റ് നടപടി. രാജ്യത്തെ വിവിധ സർവകലാശാലകളുടെ വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റുകൾ ഇപ്രകാരം വിദേശത്തും സ്വദേശത്തും വിൽപ്പന നടത്തിയത് മോഡേൺ ഗ്രൂപ്പ് ഉടമ ജെയിംസ് ജോർജിന്റെ സ്ഥാപനങ്ങളാണ് എൻഫോഴ്സ്മെന്റ് കണ്ടുകെട്ടിയത്. ഇവരുടെ 8 സ്ഥാപനങ്ങൾ ഉൾപ്പെടെ 1.6 കോടി വില മതിക്കുന്ന സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയത്. വ്യാജ വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റ് കേസിൽ കൊല്ലത്തെ മോഡേൺ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉടമകളുടെ സ്വത്ത് എൻഫോഴ്സ്മെന്റ് ഇപ്രകാരം കണ്ടുകെട്ടി. ഈ അന്വേഷണത്തിന്റെ ഭാഗമായാണ് നടപടി. സ്ഥാപന ഉടമകൾക്ക് ആലപ്പുഴ, തൃശൂർ, കൊല്ലം അടക്കമുള്ള സ്ഥലങ്ങളിലുള്ള സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയത്. 2015 കൊല്ലം ഈസ്റ്റ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം നടത്തുന്നത്. ഭാരതീയ ഓർത്തഡോക്സ് സഭയിലെ ഡോക്ടർ യാക്കബ് മാർ ഗ്രിഗോറിയസ് എന്ന പേരിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചാണ് ഇയാൾ തട്ടിപ്പ് നടത്തിയിരുന്നത്. 2015 ഇവരുടെ തട്ടിപ്പ് പുറത്തുവരുന്നത്. ഇയാളുടെ ഭാര്യ സീമ, ജെയിംസ് എന്നിവർ ചേർന്ന് കൊല്ലം കടപ്പാക്കട മോഡേൺ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി എന്ന സ്ഥാപനത്തിന്റെ മറവിൽ ബിടെക്, എംബിഎ സർട്ടിഫിക്കറ്റ് എന്നിവ പണം വാങ്ങി നൽകുന്നതായി നേരത്തെ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. ഇവർ അന്വേഷണം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കൊട്ടേക്കാട് സ്വദേശിനിയായ സീനത്തും മുമ്പ് പോലീസ് പിടിയിലായിട്ടുണ്ട്. രാജ്യത്തെ വിവിധ സർവകലാശാലകളുടെ വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റുകൾ നാട്ടിലും വിദേശത്തും വൻതോതിൽ വിൽപ്പന നടത്തി. വൻതോതിൽ ഇവർ സമ്പാദിച്ചത് കള്ളപ്പണങ്ങൾ. എംബിഎ മുതൽ ബിടെക് വരെയുള്ള വ്യാജ സർട്ടിഫിക്കറ്റുകളാണ് ഇവർ വിതരണം ചെയ്തിരുന്നത്. എംബിഎ സർട്ടിഫിക്കറ്റിന് 1.25 ലക്ഷവും ബിടെക്കിന് 50,000 രൂപ വീതവുമാണ് ഇവർ വാങ്ങിയിരുന്നത്. ITC ഡിപ്ലോമ സർട്ടിഫിക്കറ്റുകൾക്ക് 8,000 രൂപയാണ്. പ്രൊഫഷണൽ കോഴ്സുകൾക്കും ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾക്കും 50,000 മുകളിലാണ് വില നിശ്ചയിച്ചിരിക്കുന്നത്. സർട്ടിഫിക്കറ്റിനൊപ്പം ആവശ്യക്കാർക്ക് മാർക്ക് ലിസ്റ്റുകളും ഇവർ വിതരണം ചെയ്യുന്നുണ്ട്. ഡൽഹി കേന്ദ്രീകരിച്ച് പ്രിന്റ് ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റുകളാണ് ഇവർ വിതരണം ചെയ്തിട്ടുള്ളതെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വ്യാജ സർട്ടിഫിക്കറ്റ് വിതരണത്തിന്റെ ഒരു മാഫിയ തന്നെ ഇവർക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് വിലയിരുത്തൽ. ജെയിംസിന് ബംഗളൂരുവിലും നിറയെ ബന്ധങ്ങളുണ്ട്. അവിടുന്ന് കൊറിയർ വഴിയാണ് സർട്ടിഫിക്കറ്റുകൾ എത്തിച്ചിരുന്നത്. ജെയിംസിന്റെ സ്ഥാപനങ്ങളിൽ നടത്തിയ തിരച്ചിലിൽ നിരവധി വ്യാജ സർട്ടിഫിക്കറ്റുകളും മറ്റും കണ്ടെത്തിയിട്ടുണ്ട്. 100% സാക്ഷരത എന്ന് അവകാശപ്പെടുന്ന നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വിദ്യാഭ്യാസം വിൽപ്പനയ്ക്ക് മാത്രമുള്ളതാണ്. എത്ര കുറച്ച് മാർക്ക് വാങ്ങിയാലും അച്ഛനും അമ്മയ്ക്കും പണമുണ്ടെങ്കിൽ എത്ര വലിയ പ്രൊഫഷണൽ ഡിഗ്രിയും സമ്പാദിക്കാം എന്ന നിലയിലായി സംസ്ഥാനത്തെ വിദ്യാഭ്യാസ രംഗത്തെ കാര്യങ്ങൾ. മുക്കിനും മൂലയിലും വിദ്യാഭ്യാസത്തെ വിറ്റ് കാശാക്കാനിരിക്കുന്ന ഇത്തരം മുതലാളിമാരെ നാട്ടിൽ നിന്നും കെട്ടുകെട്ടിക്കേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക്, കർമാനുസ്.